നമസ്കാരം സുഹൃത്തുക്കളെ. കോന്നി സ്വദേശിയായിട്ടുള്ള ഒരു അജികുമാർ ഞങ്ങൾക്ക് അയച്ചു തന്ന ഒരു വീഡിയോ, അത് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പരാതി എന്താണ് എന്ന് ചോദിച്ചാൽ, കോന്നി താലൂക്ക് ആശുപത്രിയിൽ യാതൊരുവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ചികിത്സകൾ നടത്തുന്നത്. അതിനാൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അതുവഴി കുടുംബത്തിലെല്ലാവർക്കും കോവിഡ് ബാധിക്കുകയും അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ രണ്ട് മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതിയും വിഷമവും. ഇദ്ദേഹം ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്കും MLA എല്ലാവർക്കും കളക്ടർക്കും എല്ലാവർക്കും പരാതി നൽകിയിട്ടുണ്ട്. അതിൽ വിവരങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലൊന്ന് അന്വേഷിച്ചപ്പോൾ DMO ഫോൺ എടുക്കുന്നില്ല, അല്ലെ ഫോൺ അവൈലബിൾ അല്ല. ഒരു ഡെപ്യൂട്ടി DMOയുടെ നമ്പർ ലഭിച്ചു അപ്പോഴത്തേക്കിനും ആ ഡോക്ടർ ഇന്നിപ്പം ആലപ്പുഴ DMO ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ച താലൂക്ക് ആശുപത്രിയുമായിട്ട് തന്നെയാണ്. ഞാൻ ഇന്നലെ രാവിലെ ഏതാണ്ട് ഒരു 11 മണി മുതൽ ഫോൺ ചെയ്യുകയാണ്. ഇതുവരെ എനിക്ക് ഫോൺ ഉത്തരം നൽകിയിട്ടില്ല. പക്ഷേ ആ കോന്നിയിലുള്ള ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, കോന്നി താലൂക്ക് ആശുപത്രിയിൽ IP അതായത് COVID IP ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടില്ല. COVID IP ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാത്തത് കാരണം അവിടെ ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് കോവിഡ് ബാധിച്ച് വരുന്നവരാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. എല്ലാ രോഗികളെയും ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിപ്പിക്കുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതും ഒരിടത്ത് തന്നെയാണ്. നാളെ ഇവർക്ക് കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റുന്നതിനിടയ്ക്ക് അവിടെ കോവിഡ് ഇല്ലാതെ കഴിയുന്ന രോഗികളുടെ ഇടയിലേക്ക് ഈ രോഗാണു പകരുന്നുണ്ട് എന്നുള്ളതാണ് അജി റൈസ് ചെയ്യുന്നൊരു പരാതി. ഒപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, രാത്രിയിൽ അവിടെ ലാബ് ഫെസിലിറ്റീസ് ഇല്ല, അതിൻ്റെ പേരിൽ സ്വകാര്യ ലാബുകൾ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഇതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, താലൂക്ക് ആശുപത്രിയുടെ ബന്ധപ്പെട്ട അധികൃതർ ഇത് കൃത്യമായിട്ട് മുകളിലേക്ക്, അത് ഡിസ്ട്രിക്ട് ലെവലിലോ അല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാന ലെവലിലോ, ഇത് അറിയിക്കാത്തതാണ് ഈ വിഷയത്തിൻ്റെ കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി ഇതിനെതിരെ നാട്ടപ്പെട്ടി വേണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇത് കോന്നിയുടെ MLA ജിനേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹം അതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ജനങ്ങളുടെ ജീവൻ അതുപോലെ പ്രധാനമുള്ളതാണ് എന്നു നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ബന്ധപ്പെട്ട അധികൃതർ ആരെങ്കിലും അതിനകത്ത് വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്, നടപടികൾ എടുക്കുക തന്നെ വേണം. നമുക്ക് അജികുമാറിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. നമസ്കാരം, എൻ്റെ പേര് അജി എന്നാണ്. എൻ്റെ സ്ഥലം കോന്നി അരുവാപ്പുരം പഞ്ചായത്താണ്. എനിക്കൂടെ ഈ വീഡിയോയിൽ വന്ന കാര്യം, കഴിഞ്ഞ മാസം 23-ാം തീയതി എൻ്റെ അമ്മയായ ഓമന 28 വയസ്സ് ഷുഗർ കൂടി കോന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 5 ദിവസം അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യം എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ സഹോദരി ഞാനും കൂടിയാണ്. ഈ 5 ദിവസം കഴിഞ്ഞ് വന്ന് അമ്മ അവിടുന്ന് കോവിഡ് പോസിറ്റീവായിട്ട് വന്നു. അതിനുശേഷം എൻ്റെ സഹോദരിക്ക് ബാധിച്ചു, സഹോദരിയുടെ മകന് ബാധിച്ചു. ഇടയ്ക്ക് പോയിട്ടിരുന്ന എൻ്റെ അനിയൻ്റെ ഭാര്യ, അനിജൻ, 3 കുഞ്ഞുങ്ങളെ, എൻ്റെ 5 വയസ്സുള്ള മോനെ, ഞങ്ങളിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ 11 പേരും കോവിഡ് പോസിറ്റീവാണ്. കുഞ്ഞുങ്ങളടക്കം, 4 കുഞ്ഞുങ്ങളടക്കം. ഞാനും എൻ്റെ അമ്മ ICUയിലായിരുന്നു പത്തനംതിട്ട. അമ്മയ്ക്ക് വേറെ യാതൊരുവിധ രോഗ വിഷയങ്ങളും ഇല്ലായിരുന്നു, ഷുഗർ കൂടിയതാണ്. അപ്പം 12 ഹോസ്പിറ്റലാണ് ഇപ്പം ഞാൻ ഉള്ളത്. ഇപ്പം അമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 5 വയസ്സായ മോനുമുണ്ട്. അപ്പോൾ കോന്നി ഹോസ്പിറ്റലിൽ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ കൂട്ടം കൂടി ഒന്നിച്ചുകൊണ്ട് അട്ടിയടക്കിയിരുന്ന ഒരു സമീപനമാണ് കോന്നി ഗവൺമെൻറ് ആശുപത്രി സ്വീകരിച്ചു വരുന്നത്. അവിടുത്തെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സോ ചെയ്യുന്ന കാര്യങ്ങളല്ല, അവിടുത്തെ സൂപ്രണ്ട് യാതൊരുവിധ ഉത്തരവാദിത്തം കാണിക്കാതെ, RMO ഉത്തരവാദിത്തം കാണിക്കാതെ, യാതൊരുവിധ കോവിഡ് പ്രോട്ടോക്കോളും പാലിക്കാതാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും നടന്നു വരുന്നത്. ഇതിനെതിരെ ഞാൻ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും സ്ഥല MLAക്കും പരാതി കൊടുത്തു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഇതേ ആശുപത്രിയിൽ നിന്നും കോവിഡ് മറ്റസുഖത്തിന് പോയിട്ട് കോവിഡ് പോസിറ്റീവായിട്ട് 18 ഹോസ്പിറ്റലിൽ വന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള 3-4 സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്, അരുവാപുരം കരമല സ്വദേശിയായ ഒരു അമ്മ, 80 വയസ്സുള്ള ഒരു അമ്മ, പ്രഷർ കൂടി കോന്നി ഹോസ്പിറ്റലിൽ പോയത് അവിടുന്ന് കോവിഡുമായിട്ട് വന്നു 18 ഹോസ്പിറ്റലിൽ വിട്ട് വന്നു അവർ മരണപ്പെട്ടു പോയുണ്ടായി. അതോടൊപ്പം മലയാളപ്പുഴയുള്ള ഒരമ്മ, മുറിഞ്ഞുകളിലുള്ള ഒരു പ്രായമായ അമ്മ, ഇങ്ങനെ അനേകം കേസുകളാണ് വരുന്നത്. കോന്നി ഗവൺമെൻറ് ആശുപത്രിയിൽ യാതൊരുവിധമായ നടപടിയും കൃത്യമായി ചെയ്യാത്തതിൻ്റെ രക്തസാക്ഷികളാണ് ഞങ്ങൾ. ഇപ്പോൾ തന്നെ 100ൽപ്പരം കുടുംബങ്ങൾക്ക് കോന്നി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും കോവിഡ് പോസിറ്റീവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ
പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു പെൺകുട്ടി സ്വന്തം അച്ഛൻ അവിടെ കിടന്ന് അഡ്മിറ്റായി കിടന്ന ആ അച്ഛന് കഞ്ഞിയുമായിട്ട് അവിടെ പോയപ്പോഴും ആ കുഞ്ഞിനും കോവിഡ് പോസിറ്റീവായിട്ട് ആ കുടുംബത്തിന് വരികയും അവിടുത്തെ വല്യമ്മയ്ക്ക് പിടിപെടുക്കുകയും ആ കുടുംബാംഗങ്ങൾ മൊത്തം കോവിഡ് പോസിറ്റീവ് ആവുകയും ചെയ്തു. ഇങ്ങനെ അവിടെ ഒരു ചികിത്സയ്ക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും അവിടുന്ന് കോവിഡ് കൊടുത്തു വിടുക എന്നുള്ളതാണ് കോന്നി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന്റെയും ആർഎംഒയുടെയൊക്കെ ചുമതല. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. ബഹുമാനപ്പെട്ട MLA ഇത് സംബന്ധിച്ച് എന്നെ വിളിച്ചിരുന്നു, വിവരങ്ങൾ അന്വേഷിച്ചു. പക്ഷേ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാനോ ഗവൺമെന്റിന്റെ പ്രവർത്തനം മോശപ്പെടുത്താനും ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. ചില ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവ്വം കോന്നി ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. കോന്നി ഗവൺമെന്റ് ആശുപത്രി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നില്ല, എല്ലാവരും ഒളിച്ചിടുന്ന സമീപനമാണ്, രാത്രി ലാബ് പ്രവർത്തിക്കുന്നില്ല, രാത്രി എക്സ്റേ ഇല്ല, ഇതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. ഇത് സൂപ്രണ്ടും ആർമയുടെയും മുഴുവൻ മാത്രം ഉത്തരവാദിത്തമാണ്, മറ്റാരുടെ ഉത്തരവാദിത്തമല്ല. കോന്നിയിൽ ശക്തമായ ഒരു ചികിത്സാ സംവിധാനം വരണം. ഇതെന്റെ മാത്രം വിഷയമല്ല, കോന്നിയിലെ അജിയുടെ വിഷയമല്ല, ഒരു സമൂഹത്തെ ആകെ ബാധിക്കുന്ന മുഴുവനായ വിഷയമാണ്. പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്, മികച്ച ചികിത്സയുണ്ട്, സ്റ്റാഫിന്റെ നല്ല പെരുമാറ്റമാണ്, നല്ല ഡോക്ടേഴ്സുണ്ട്. പക്ഷേ കോന്നിയിലെ സൂപ്രണ്ടും ആർമോയും അടക്കം യാതൊരുവിധ കോവിഡ് പ്രോട്ടോകോളും പാലിക്കാതെ എല്ലാം തകിടം മറിച്ച് അവിടെ സാധാരണ ചികിത്സയ്ക്ക് ചെല്ലുന്നവരെയും രോഗിയാക്കുന്ന സമീപനമാണ്. ഇതിനെതിരെ പൊതുജനം പ്രതികരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കിനും അത് സർക്കാരിനെതിരെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒരു നിസ്സഹകരണം ഉണ്ടായാൽ അതിനകത്തുള്ള പ്രധാന പ്രശ്നം നാളെ നമ്മളുടെ വീടുകളിലായിരിക്കും ഇതേപോലെ മരണങ്ങൾ സംഭവിക്കുന്നതെന്ന് മറക്കരുത്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ഇടയിൽ എത്തിക്കുവാനും അവരെക്കൊണ്ട് നടപടികൾ എടുപ്പിക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും നിങ്ങളെ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.